ദി ഐറ്റം സ്പെഷ്യൽ ഫോക്കസിലേക്ക് വീണ്ടും സ്വാഗതം. സ്പെഷ്യൽ ഫോക്കസിൻ്റെ ആദ്യ എപ്പിസോഡിൽ അഗ്നിവീർ റിക്രൂട്ട്മെൻറ്റിൻ്റെ ഭാഗമായി നടക്കുന്ന ഒരുപാട് വിചിത്രമായ സംഗതികൾ, അത് പശ്ചിമ ഉത്തർപ്രദേശിലെ മുസഫർ നഗറിൽ നിന്നാണ് ഞങ്ങൾ കൊണ്ടുവന്നത്. ഇത്തവണ കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയുടെ ഒരു പ്രസംഗവും അത് ചില പ്രതിപക്ഷ കക്ഷികൾ ഉണ്ടാക്കിയിട്ടുള്ള പ്രതികരണവും ആ പ്രതികരണത്തിന് ശേഷം വളർന്നു വന്നിട്ടുള്ള രാഷ്ട്രീയ വിവാദവും അതിൻ്റെ പിന്നാമ്പുറങ്ങളിലേക്കാണ് സ്പെഷ്യൽ ഫോക്കസ് പോകുന്നത്. സെപ്റ്റംബർ മാസത്തിൻ്റെ അവസാന ദിനങ്ങളിലൊന്നിൽ, കൃത്യമായി പറഞ്ഞാൽ 28 സെപ്റ്റംബർ നാഗ്പൂരിൽ ഭാരത് വികാസ് പരിഷത്ത് എന്ന് പറയുന്ന രാഷ്ട്രീയ സ്വയം സേവക് സംഘിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു സംഘടന, വികസനത്തിന് വേണ്ടിയിട്ട് ഉള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന ഒരു സംഘടനയാണത്. ആ സംഘടനയുടെ യോഗത്തിൽ നാഗ്പൂർകാരൻ തന്നെയായ രാഷ്ട്രീയ സ്വയം സേവക് സംഘിൻ്റെ സർസംഘചാലകൻ മോഹൻ റാവു ഭാഗവത്തിന് വളരെ പ്രിയപ്പെട്ട കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി അവിടെ ഒരു പ്രസംഗം നടത്തി. हमारा देश धनवान है पर जनता गरीब है. भूखमरी, बेरोजगारी, गरीबी, महंगाई इससे ग्रस्त है. जातीयवाद, छुआछूत, अस्पृश्यता, उच्च नीचता का भाव समाज के लिए हमारे लिए बहुत दुखद भी है और समाज के प्रगति के लिए घातक भी है. सामाजिक समता और आर्थिक समता, सोशल इक्वेलिटी एंड इकोनॉमिक इक्वेलिटी समाज में प्रस्थापित हो. और विशेष रूप से एक भी बड़ी समस्या है कि हमारे समाज में दो विशेष रूप से वर्गों के बीच का अंतर बहुत ज्यादा है. जैसे सामाजिक विषमता है वैसे आर्थिक विषमता भी बड़ी है. हम लोग सेवा का काम करते हैं इसलिए ज्यादातर इस विषय का आप सब लोग विचार करते ही होंगे कि हमारे देश में 124 जिले ऐसे हैं कि जो सामाजिक, आर्थिक और शैक्षणिक दृष्टि से पिछड़े हुए हैं, जिनको एस्पिरेंट डिस्ट्रिक्ट कहा जाता है, जहां स्कूलें नहीं है, अस्पताल नहीं है, किसानों के लिए फसल के सही दाम नहीं मिल रहे हैं, युवाओं को रोजगार नहीं है, गांव जाने के लिए रास्ते नहीं है, और जिसके कारण वो सामाजिक, आर्थिक, शैक्षणिक दृष्टि से पिछड़े हुए हैं. इंडिया ധനിക രാഷ്ട്രമാണ്, റിച്ച് നേഷനാണ്. പക്ഷേ ഇവിടുത്തെ ജനങ്ങൾ ദരിദ്രരാണ്, പാവപ്പെട്ടവരാണ്. എന്നിട്ട് അദ്ദേഹം ഈ ദാരിദ്ര്യത്തിൻ്റെ പല മാനങ്ങൾ അദ്ദേഹം അവതരിപ്പിക്കുകയുണ്ടായി. അതായത് സാമ്പത്തികമായ അസമത്വം, സാമൂഹികമായ ഉച്ച നീചത്വങ്ങൾ, അസ്പർശ്യത, ഐത്തം, ജാതിവാദം, ഇങ്ങനെയുള്ള പലതരം പ്രശ്നങ്ങൾ അദ്ദേഹം അവതരിപ്പിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, ഇന്ത്യയിൽ വികസന ഏജൻസികളുടെ തന്നെ കണക്കനുസരിച്ച്, ദേശീയ സാർവദേശീയ രംഗത്ത് പ്രവർത്തിക്കുന്ന വികസന ഏജൻസികളുടെ തന്നെ കണക്കനുസരിച്ച് 124 ജില്ലകൾ ആസ്പിരേഷണൽ ഡിസ്ട്രിക്ട്സാണ്. ആസ്പിരേഷണൽ ഡിസ്ട്രിക്ട്സ് എന്ന് പറഞ്ഞാൽ വികസനത്തിന് വേണ്ടി വലിയ രീതിയിൽ ആഗ്രഹിക്കുന്ന ജില്ലകൾ. ആ ജില്ലകളിൽ ഈ പറഞ്ഞ പ്രശ്നങ്ങളെല്ലാം കൊടുമ്പിരിക്കൊള്ളുകയാണ് എന്നാണ് ഗഡ്കരി പറഞ്ഞത്. ഈ പ്രസംഗം വലിയ രീതിയിൽ സ്വാഭാവികമായും മാധ്യമങ്ങളിൽ ഒരു കേന്ദ്രമന്ത്രി അദ്ദേഹം ഒരു സ്വയം വിമർശനത്തിൻ്റെ പാതയിലേക്ക് സഞ്ചരിക്കുന്നു എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള ഈ ഒരു പ്രസംഗം, അത് നമ്മുടെ മാധ്യമങ്ങളിൽ, അങ്ങനെ മുഖ്യധാരാ മാധ്യമങ്ങളിൽ പതിവ് പോലെ വളരെ വ്യാപകമായ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല. പക്ഷേ എങ്കിലും തൃണമൂൽ കോൺഗ്രസിൻ്റെ വക്താവും രാജ്യസഭാ എം പിയുമായ ഡെറിക് ഓബ്രിയൻ അദ്ദേഹം ഈ പ്രസംഗത്തിൻ്റെ ഒരു വീഡിയോ ക്ലിപ്പ് അദ്ദേഹത്തിൻ്റെ ട്വിറ്ററിൽ ഷെയർ ചെയ്തു. പ്രസംഗം നടന്നു ഏതാനും മണിക്കൂറുകൾക്കകമോ അല്ലെങ്കിൽ അടുത്ത ദിവസമാണ് അദ്ദേഹം അത് ഷെയർ ചെയ്തത്. അദ്ദേഹം പറഞ്ഞു, പ്രതിപക്ഷ ടീമിനെ, എല്ലാ ടീം ഓപ്പോസിഷനെ മുഴുവൻ ടാഗ് ചെയ്തുകൊണ്ടിട്ടുള്ള ഒരു ട്വീറ്റാണ് അദ്ദേഹം ഇറക്കിയത്. അദ്ദേഹം പറഞ്ഞു, ഒരു വെടിപൊട്ടിക്കുന്ന പോലെയുള്ള ഒരു ഭൂം സ്റ്റേറ്റ്മെൻ്റാണ് നിതിൻ ഗഡ്കരി നൽകിയിട്ടുള്ളത്. പ്രതിപക്ഷ കക്ഷികൾക്ക് ഇത് ഉപയോഗിക്കാൻ താല്പര്യമുണ്ടാകും എന്ന് പറഞ്ഞു. ഈ
നിതിൻ ഗഡ്കരിയുടെ പ്രസ്താവന, ഡെറിക് ഒബ്രിയന്റെ ട്വീറ്റ്, ഇതിൻ്റെയൊക്കെ ഒരു കോണ്ടെക്സ്റ്റ് പരിശോധിക്കുന്ന സമയത്ത് കഴിഞ്ഞ മാസം ഓഗസ്റ്റ് മാസം നിതിൻ ഗഡ്കരിയെ ബി ജെ പിയുടെ കേന്ദ്ര പാർലമെൻ്ററി ബോർഡിൽ നിന്ന് ഒഴിവാക്കി എന്ന് പറയുന്ന ഒരു വാർത്തയും കൂടെ നമ്മളിത് കൂട്ടിച്ചേർത്ത് വായിക്കണം. അപ്പോൾ ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ നാഗ്പൂർ കേന്ദ്രമാക്കി മോദിയും അമിത്ഷായും ഒക്കെ ഇന്ത്യ വളരെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു, മോദിയുടെ കീഴിൽ വളരെയധികം മുന്നേറിക്കൊണ്ടിരിക്കുന്നു എന്ന സമയത്ത് ഇങ്ങനെ നമ്മളുടെ വികസനത്തിൻ്റെ അഭാവത്തിൻ്റെ ഒരു കാര്യം, അത് വസ്തുതകൾ വെച്ചുകൊണ്ട് നിതിൻ ഗഡ്കരി അവതരിപ്പിക്കുന്നതിന് കൂടുതലായിട്ടുള്ള രാഷ്ട്രീയ അർത്ഥങ്ങളുണ്ടോ എന്നൊരു ചർച്ച സ്വാഭാവികമായും സാമൂഹിക മാധ്യമങ്ങളിൽ വളർന്നു വന്നിട്ടുണ്ട്. അത് ബി ജെ പിയെയും മോദിയെയും എതിർക്കുന്ന ആൾക്കാരുടെ ഭാഗത്തുള്ള സാമൂഹിക മാധ്യമങ്ങൾ മാത്രമല്ല, മറിച്ച് ആർ എസ് എസ് അടക്കമുള്ള സംഘപരിവാർ സംഘടനകളുടെയൊക്കെ ആഭ്യന്തര വാട്സാപ്പ് ഗ്രൂപ്പുകളിലും ഇത് വളരെ സജീവമായ ചർച്ചാ വിഷയമാണ് എന്ന് 10-35 കൊല്ലമായി ഉത്തരേന്ത്യയെ കേന്ദ്രീകരിച്ച് രാഷ്ട്രീയ പത്രപ്രവർത്തനം നടത്തുന്ന എന്നെപ്പോലെ ഒരാൾക്ക് കൃത്യമായിട്ട് അറിയാം. അതിൻ്റെ സൂചനകൾ എനിക്ക് നിരന്തരമായി കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇത് കഴിഞ്ഞപ്പോൾ ഗഡ്കരി ഒക്ടോബർ ഗാന്ധിജയന്തി ദിവസം ഗഡ്കരി ഒരു അദ്ദേഹത്തിൻ്റേതായിട്ടുള്ള ഒരു വിശദീകരണവുമായിട്ട് വന്നു. അദ്ദേഹം പറഞ്ഞു, എൻ്റെ പ്രസ്താവന വളച്ചൊടിച്ചിരിക്കുകയാണ്, ഇങ്ങനെയൊന്നും അർത്ഥമായത് സർക്കാരിനെ വിമർശിക്കുക അല്ലെങ്കിൽ ക്രിട്ടിസൈസ് ചെയ്യുക എന്നുള്ളതായിരുന്നില്ല എൻ്റെ ലക്ഷ്യം. ഞാൻ ഇത് ഒരു പോസിറ്റീവായിട്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇതിനെ ഒരു നമ്മുടെ വികസനത്തിൽ എന്തൊക്കെയാണ് നമുക്ക് കുറവുകൾ, ആ കുറവുകൾ എങ്ങനെ നമുക്ക് ഒന്നിച്ചു നിന്ന് പരിഹരിക്കാം എന്നതിനെ പറ്റിയിട്ട് ആലോചിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സാധനമായിട്ടാണ് ഞാൻ ഇതിനെ അവതരിപ്പിച്ചത്. ആ അർത്ഥത്തിൽ അത് കാരണമായിരുന്നു, ഇത് വെറുതെ വളച്ചൊടുക്കുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ പ്രസ്താവന വന്നു. പക്ഷേ ഇതൊക്കെ ആണെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഗഡ്കരിയെ കേന്ദ്ര പാർലമെൻ്ററി ബോർഡിൽ നിന്ന് പുറത്താക്കിയത്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഗഡ്കരി മോഹൻ ഭാഗവതിൻ്റെ വളരെ അടുത്ത ഒരാളാണ്. അപ്പോൾ ഇത് കുറേ കാലമായിട്ട് സംഘപരിവാർ സംഘടനകളുടെ അകത്തളങ്ങളിൽ പറഞ്ഞു കേൾക്കുന്നൊരു സാധനമാണ്, ചരിത്രത്തിൽ ആദ്യമായി രാഷ്ട്രീയ സ്വയം സേവക് സംഘിൻ്റെ അതിൻ്റെ ടോപ്പ് ബ്രാസ്, അതിൻ്റെ ഏറ്റവും മേലേക്കടയിലുള്ള 8 പേർ, അതായത് ഈ രാഷ്ട്രീയ സ്വയം സേവക് സംഘിൻ്റെ സംഘടനാ സമ്പ്രദായം അനുസരിച്ചിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ആൾ സർ സംഘചാലക്കാണ്, അതിപ്പോൾ മോഹൻ ഭാഗവതാണ്. പിന്നെ ജനറൽ സെക്രട്ടറി ആയിട്ട് സഹകാര്യവാഹ എന്ന് വിളിക്കുന്ന ജനറൽ സെക്രട്ടറി ഉണ്ട്. അത് കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് വരെ അത് സുനിൽ ഭയ്യ ജോഷി എന്ന് പറയുന്ന ഭാഗവതിന് വളരെ അടുത്ത് നിൽക്കുന്ന എന്ന് കരുതപ്പെടുന്ന ഒരാളായിരുന്നു. പക്ഷേ ഈ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ആ പദവിയിൽ ദത്താത്രേയ ഹോസ്ബോലെ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പുതിയ ആർ എസ് എസ് നേതാവ് വന്നു. പുതിയ അല്ല, അദ്ദേഹം ഏറെക്കാലമായിട്ട് ആർ എസ് എസിലുള്ള ആളാണ്, പക്ഷേ അദ്ദേഹം ഈ പദവിയിലേക്ക് പുതുതായിട്ട് വന്നു. ഹോസ്ബോലെ പറ്റിയിട്ട് ആർ എസ് എസിനകത്തും സംഘപരിവാർ സംഘടനകൾക്കും അകത്തുള്ള സംഭാഷണം അദ്ദേഹം ഭാഗവതിനോട് കാണിക്കുന്നതിനേക്കാൾ കൂടുതൽ അടുപ്പം നരേന്ദ്രമോദിയോട് കാണിക്കുന്ന ഒരാളാണ്. അതായത് സംഘിൻ്റെ ചരിത്രത്തിൽ, ആർ എസ് എസിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി ഈ ടോപ്പ് ബ്രാസ് 8 പേരടങ്ങുന്ന, അതായത് സർസംഘചാലക്, ജനറൽ സെക്രട്ടറി, പിന്നെ 6 ജോയിൻ്റ് സെക്രട്ടറിമാർ, അവരാണ് അവർ ഓരോരോ കാര്യങ്ങൾ നോക്കുന്ന ആൾക്കാരാണ്. അതിൽ മോഹൻ വൈദ്യുണ്ട്, അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പം അങ്ങനെയുള്ള ഈ ആൾക്കാരുടെ എല്ലാം ഈ ഒരു കൂട്ടം അതാദ്യമായി വിഭജിക്കപ്പെട്ടിരിക്കുന്നുവെന്നും ഈ 8 പേരിൽ ഈ ഹോസ്ബോലി അടക്കമുള്ള 3 പേർ അവർ മോദി പറയുന്നതാണ് കൂടുതൽ കേൾക്കുന്നത്, ഭാഗവത് പറയുന്നതിന് അത്ര വില കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞൊരു ഒരു സംഭാഷണം, ഒരു ചർച്ചയുടെ ഒരു ധാര ഈ സംഘപരിവാർ സംഘടനകൾക്കകത്തുണ്ട്. അത് ഈ പറഞ്ഞ പോലെ വാട്സാപ്പ് ഗ്രൂപ്പുകളിലൊക്കെ പ്രതിഫലിക്കാറുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു പശ്ചാത്തലത്തിൽ മോഹൻ ഭാഗവത് അതിനിടയിൽ ഈ മുസ്ലിം സമുദായത്തിലുള്ള മുൻ ഇലക്ഷൻ കമ്മീഷണർ എസ് വൈ ഖുറേഷി, മുൻ ഡൽഹി ലഫ്റ്റനൻറ്റ് ഗവർണർ നജീബ് ജൻ തുടങ്ങിയിട്ടുള്ള ആൾക്കാരെയൊക്കെ വിളിച്ച് അവരുമായിട്ടുള്ള കൂടിക്കാഴ്ച നടത്തി, അദ്ദേഹം ഒരു മദർസ സന്ദർശിച്ചു. അപ്പം ഇതിലൊക്കെ വേറെ എന്തെങ്കിലും സന്ദേശം അടങ്ങിയിട്ടുണ്ടോ എന്ന് പറയുന്ന ഒരു സംശയം, ഒരു ചർച്ച ഈ പറഞ്ഞിട്ടുള്ള വിവിധങ്ങളായ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ നടക്കുന്നു. അത്
വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ പ്രതിഫലിക്കുന്നു. സംഘപരിവാറുമായി ബന്ധമുള്ള സംഘടനകളുടെ വാട്സാപ്പ് ഗ്രൂപ്പുകളിലും ഇത് പ്രതിഫലിക്കുന്നുണ്ട്. സംഘപരിവാറിനെ വളരെ കാലമായി അടുത്ത് കണ്ട് അടുത്ത് നിന്ന് നിരീക്ഷിക്കുകയും അതിൽ വളരെ എന്തൊക്കെ തരത്തിലുള്ള കുഴമറിച്ചിലുകളാണ് സംഘപരിവാറിൻ്റെ അകത്ത് നടക്കാറുള്ളത് എന്ന് സൂക്ഷ്മമായിട്ട് പഠിക്കാൻ അവസരം ലഭിച്ചിട്ടുള്ള ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിൽ എനിക്ക് പറയാനുള്ളത്, ഇത് ആർ എസ് എസിനെയും മോദിയെയും അല്ലെങ്കിൽ സംഘപരിവാറിൻ്റെ കെട്ടുറപ്പിനെ വലിയ രീതിയിൽ പിടിച്ചുലയ്ക്കുന്നൊരു സംഭവമായിട്ട് മാറാൻ പോകുന്നില്ല എന്ന് തന്നെയാണ്. തീർച്ചയായും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ സംഘപരിവാറിൻ്റെ അകത്ത് ഉണ്ടാവാറുണ്ട്. ഇത്തരത്തിലുള്ള വ്യക്തിപരമായിട്ടുള്ള കൊടുക്കൽ വാങ്ങലുകൾ ഉണ്ടാവാറുണ്ട്. ഇപ്പം മോദിയും അദ്വാനിയും തമ്മിലുണ്ടായിട്ടുള്ള 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പും ആയി ബന്ധപ്പെട്ടും 2009 ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടും 2009 പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് സംഘപരിവാർ ചൂണ്ടിക്കാണിക്കിയത് LK അദ്വാനിയാണ്. ആ തിരഞ്ഞെടുപ്പിലും മോദി തൻ്റെ സ്ഥാനാർത്ഥിത്വം മുന്നോട്ട് വെച്ചിട്ടുണ്ട്, പക്ഷേ അത് കിട്ടിയില്ല. അപ്പോൾ അങ്ങനെയുള്ള ഈ വ്യക്തിപരമായിട്ടുള്ള പടലപ്പിണക്കങ്ങൾ, വ്യക്തിപരമായിട്ടുള്ള കൊടുക്കൽ വാങ്ങലുകൾ ഇതെല്ലാം സംഘപരിവാറിനകത്ത് നടക്കുമെങ്കിലും ഇതൊന്നും ആത്യന്തികമായി സംഘപരിവാറിൻ്റെ വഴികളെ മുന്നോട്ട് അതിൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തെയോ അതിൻ്റെ ലക്ഷ്യത്തെയോ അതിൻ്റെ പ്രത്യയശാസ്ത്രപരമായിട്ടുള്ള അതിൻ്റെ ആ കുന്തമനയോ ഒന്നും മാറ്റാൻ വേണ്ടി പോകുന്നില്ല എന്നുള്ളതാണ് എൻ്റെ കൃത്യമായിട്ടുള്ള വിലയിരുത്തൽ. അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ പല സമയങ്ങളിലായിട്ട് സംഘപരിവാറിൽ വന്നു പോയിട്ടുണ്ട്. പല മാവുകളിൽ സംസാരിക്കുക, അത് പലപ്പോഴും ഒരു സംഘടനാപരമായ തന്ത്രമായിട്ട് തന്നെ ഉപയോഗിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് സംഘപരിവാർ. അതിന് ഏറ്റവും വലിയ ഉദാഹരണം ഈ ബാബറി മസ്ജിദ് പൊളിക്കുന്നതിന് മുമ്പേ, December 6, 1992 ബാബറി മസ്ജിദ് പൊളിക്കുന്നതിന് മുമ്പേ, അതിനൊരു മാസം മുമ്പേ, ഒരു ഏതോ 7-8 മാവുകളിൽ സംസാരിക്കായിരുന്നു സംഘപരിവാർ സംഘടനകൾ. കല്യാൺ സിംഗ് എന്ന് പറയുന്ന ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി പറഞ്ഞു അവിടെ ഭജനവും കീർത്തനവും മാത്രം നടക്കാൻ പോകുന്നു, അവിടെ കർസേവ നടക്കാൻ പോകുന്നില്ല അയോധ്യയിൽ. സ്വാമി ചിന്മയാനന്ദ് സുപ്രീംകോടതിയിൽ ഉറപ്പ് നൽകി അവിടെ എല്ലാം ശാന്തവും സമാധാനപരമായിട്ട് മാത്രമേ നടക്കൂ. അദ്ദേഹം അന്ന് വിശ്വഹിന്ദു പരിഷത്തിൻ്റെ വൈസ് പ്രസിഡൻ്റാണ്. പക്ഷേ പള്ളി പൊളിക്കുന്നതിന് തലേദിവസം December 5 ലോകം മുഴുവൻ വളരെ മോഡറേറ്റായിട്ടുള്ള മിതവാദിയായിട്ടുള്ള സംഘപരിവാറുകാരൻ എന്ന് വിശേഷിപ്പിക്കുന്ന അടൽ ബിഹാരി വാജ്പേയി ലക്നൌവിൽ നടത്തിയിട്ടുള്ള വളരെ പ്രസിദ്ധമായ ഒരു പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞു, ഭജനവും ഒക്കെ തന്നെയാണ്, പക്ഷേ ഭജനം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്ഥലം ഒരുക്കണ്ടേ? അപ്പോൾ അവിടെ വല്ല കുന്നുകളുണ്ടെങ്കിൽ ആ കുന്നുകളൊക്കെ ഒന്ന് നിരപ്പാക്കണ്ടേ? അവിടെ എന്തെങ്കിലും വലിയ കൂർത്ത സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ കൂർത്ത സാധനങ്ങളൊക്കെ ഒന്ന് ശരിയാക്കണ്ടേ? ഇങ്ങനെയുള്ള വളരെയധികം ആലങ്കാരികമായിട്ടൊരു ഒരു പ്രസംഗത്തിലൂടെ അദ്ദേഹം. അപ്പോൾ ഇങ്ങനെ ഈ പല നാവുകളിൽ സംസാരിക്കുക, പലതരം അജണ്ടകൾ മുന്നോട്ട് വയ്ക്കുക, അതൊക്കെ വെച്ച് ആൾക്കാരെ കൺഫ്യൂഷനാക്കുക എന്നൊരു തന്ത്രവും സംഘപരിവാറിൻ്റെ അകത്തുണ്ട്. പക്ഷേ ഇപ്പോൾ സംഭവിക്കുന്നത് ഈ പറഞ്ഞിട്ടുള്ള വ്യക്തിപരമായ ഒരു പടലപ്പിണക്കത്തിൻ്റെ പലതരത്തിലുള്ള അതിൻ്റെ പ്രകടനങ്ങൾ മാത്രമാണ്, അതിൻ്റെ പ്രകാശിത രൂപങ്ങൾ മാത്രമാണ്. ആത്യന്തികമായി സംഘപരിവാറിൻ്റെ പ്രത്യശാസ്ത്രപരമോ രാഷ്ട്രീയമോ സംഘടനാപരമായിട്ടുള്ള കെട്ടുറപ്പിനോ അതിൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തിനോ അതിൻ്റെ വളരെ സ്പെസിഫിക്കായിട്ടുള്ള പോയിൻ്റഡായിട്ടുള്ള മുന്നോട്ടുള്ള പോക്കിനോ ഒന്നും ഇത് തടസ്സം നിൽക്കില്ല. പക്ഷേ തീർച്ചയായും ഇതൊരു പിൻപ്രിക്കാണ്. അത് ഒരു പക്ഷേ നിതിൻ ഗഡ്കരിയും മോഹൻ ഭാഗവതും അവർ കളക്റ്റീവായിട്ട് ആലോചിച്ചിട്ടുണ്ടാക്കിയിട്ടുള്ളൊരു പിൻപ്രിക്കായിരിക്കാം, പക്ഷേ ഇത് വലിയ രീതിയിൽ ഗതിവേഗം ഉണ്ടാവുന്നൊരു സാധനമല്ല. പക്ഷേ തീർച്ചയായും സംഘപരിവാറിൻ്റെ അകത്തെ രസകരമായ ഒരു ഒരു പേഴ്സണാലിറ്റി ക്ലാഷ് എപ്പിസോഡായിട്ട് നമുക്ക് ഇതിനെ കാണാം. നന്ദി, നമസ്കാരം.